Namaskaram, welcome in the video like a swagadam. Upon in the Ningalumite, shares yam bona, the Ella Mikapodan Shodikin or Kaliana, Mugate, Roma, Engin and Namaka Valerie, itsi at Kalayam Batum, Engin and Namaka, the natural light is yam Batum and Nola, the Pinapala occasion silum, Palarkum Patan on the Pono, Nondagi Mogatri, Roma, Konding in the Anger Budumutaidikim. But Anganaki Ola Prashnangala Matan item, Mogate, Roma, Namaki, easy at a Vital Tane, Valerie, easy at a Kalayan item, Adoda Pandan and Amali do Biokian and Nandagi. മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും അല്ലെങ്കിൽ നല്ലൊരു നിറം കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇത് വളരെ ഇഫക്റ്റീവ് ആണ് നല്ലൊരു പീൽ ഓഫ് മാസ്കിൻ്റെ എഫക്റ്റ് കിട്ടും മുഖത്തെ രോമങ്ങളൊക്കെ കളയാനായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് കെമിക്കൽസ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അതായത് നമ്മൾ ഒരു പ്രാവശ്യം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് യാതൊരു വിധ കേടും കൂടാതെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ പിന്നീട് നമുക്കത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് പിന്നീട് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഹെയർ ഗ്രോത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുഖത്തെ ഹെയർ ഗ്രോത്ത് നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് നല്ലതുപോലെ കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒന്നാണ് അല്ലാതെ നമ്മൾ എപ്പോഴും ഷേവ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മുഖത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിങ്കിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കാരണമായിട്ട് തീരും നമ്മൾ കെമിക്കൽ ബ്ലീച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ തന്നെ അത് ഒരു വളരെയധികം അതിന് ടെമ്പററി ആയിട്ടുള്ള റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നീടും നമുക്കിത് സംഭവം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഷേവ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ മുഖത്ത് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കൂടുതലായിട്ട് രോമം കട്ടിയിൽ വളരാനായിട്ട് കാരണമായി തീരുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ പീൽ ഓഫ് മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടും ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോയിങ് മാസ്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മുഖത്തിന് നല്ല നിറം കിട്ടാനായിട്ടൊക്കെ ഇത് വളരെയധികം സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മുഖത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള രോമങ്ങളൊക്കെ പോകാനായിട്ടും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് എന്തൊക്കെ വേണം നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റ് എടുക്കുക അതിൻ്റെ തൊലി നല്ലതുപോലെ കളയുക എന്നിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുക്കുക എന്നിട്ട് അത് ഗ്രേറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ഒരു പൊട്ടറ്റോയാണ് അതായത് ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയും കളഞ്ഞ് നമ്മളത് ഗ്രേറ്റ് ചെയ്ത് വെക്കുക ഇത് രണ്ടും കൂടെ നമ്മൾ അല്പം എന്താണ് നല്ല ഒരല്പം വെള്ളം ചേർത്തിട്ട് അല്ലെങ്കിൽ രണ്ടിൻ്റെയും ജ്യൂസ് നമ്മൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം രണ്ടിൻ്റെയും ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കുക ഇല്ലെങ്കിൽ നമുക്കിതൊന്ന് അരച്ചിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ജ്യൂസ് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ജെലാറ്റിൻ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ജ്യൂസിലേക്കാണ് നമ്മൾ ജെലാറ്റിൻ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല രീതിയിൽ ഇത് നല്ലതുപോലെ എന്ത് ചെയ്യാം മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ജ്യൂസ് ജെലാറ്റിനുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അല്പം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്നും നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുക കടലമാവ് സ്യൂട്ടാവാത്തവർക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കടലമാവ് സ്യൂട്ടാവുന്നവർക്ക് ബെസ്റ്റ് കടലമാവ് തന്നെയാണ് അപ്പോൾ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് താഴെ അപ്ലൈ ചെയ്യാൻ പാടില്ല വളരെ സോഫ്റ്റും ഡെലിക്കേറ്റും ആയിട്ടുള്ള ഏരിയയാണ് അത് അവിടെ അപ്ലൈ ചെയ്യരുത് പിന്നെ നമ്മുടെ പുരികത്തിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല പിന്നെ നമ്മുടെ തലയുടെ അതായത് ഇവിടെയൊക്കെ നമുക്ക് മുടിയുള്ള ഭാഗത്തൊന്നും ഈ ഭാഗങ്ങളിൽ അതായത് ഹെയർ ഉള്ള ഭാഗങ്ങളിൽ നെറ്റിയുടെ ഈ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല വേറെ നമുക്ക് എവിടെയൊക്കെയാണോ അൺവാണ്ടഡ് ഹെയർസ് ഉള്ളത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള മുഖത്തിൻ്റെ എല്ലാ ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും മുഖത്തിന് മൂക്കിൻ്റെ സൈഡിലുള്ള കറുപ്പൊക്കെ മാറാനായിട്ടൊക്കെ ഇത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ചിലർക്ക് ഈ ഭാഗത്ത് നല്ല കറുപ്പുണ്ടായിരിക്കും താടിയുടെ ഈ ഭാഗത്ത് അതൊക്കെ മാറാനായിട്ട് അവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും തരിതരി പോലത്തെയുള്ള ചെറിയ ചെറിയ ഗുരുക്കളൊക്കെ മാറാനായിട്ടൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയി കഴിയും അപ്പോൾ നിങ്ങൾക്കിത് പീൽ ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് അത് വലിച്ച് പതുക്കെ പതുക്കെ വലിച്ച് ഊരിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ഈ അൺവാണ്ടഡ് ഹെയർസൊക്കെ ഇരിക്കുന്നതായിട്ടും മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടിയതായിട്ടുമൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ ജസ്റ്റ് ഒരു വാട്ടറിൽ നല്ല ഇതേപോലെ മുഖം കഴുകുക എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ഉറപ്പായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത്രയും നമ്മൾ ആ പീൽ ഓഫ് ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റും എല്ലാം മാറി നല്ലൊരു സ്മൂത്ത് ആകത്തുള്ളൂ നമ്മൾ
നമ്മുടെ സ്കിന്നെ ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അലോവേര ജെൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയും നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് താഴെ നിന്നാണ് നമ്മൾ പീൽ ഓഫ് ചെയ്ത് എടുക്കേണ്ടതെന്ന് കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ കണ്ണിൻ്റെ ഏരിയയിലും പിരികത്തിൻ്റെ ഏരിയയിലും ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും പാടില്ല. ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറി മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും അതോടൊപ്പം തന്നെ അൺവോണ്ടഡ് ആയിട്ടുള്ള രോമം നമ്മുടെ മുഖത്ത് നിന്ന് മാറ്റാനായിട്ടും ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.